അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്നാണ് ഉസ്താദ് കരുതുന്നത് നമ്മുടെ പ്രത്യേകമായ നാടിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സജീവമായ ശ്രദ്ധ പതിപ്പിക്കുകയും സർവോപരി അള്ളാഹുവിനോട് നമ്മുടെ നാട് സമാധാന ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ദ്വായ ചെയ്യണമെന്ന് ആവശ്യപ്പെടുക കൂടി ചെയ്യുകയാണ് ഈ അവസരത്തിൽ നമ്മൾ പതിവ് പോലെ വിശുദ്ധ ഖുറാനിലെ ഇരുപത്തിനാലാം അധ്യായം സൂറത്തുന്നൂറിലെ ആറ് മുതലുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ആയത്തുകൾ ആദ്യമൊന്ന് ഉസ്താദ് പാരായണം ചെയ്യാം നിങ്ങളെ ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്

പ്രത്യേകമായൊരു നിയമം അള്ളാഹു നമ്മളവിടെ പഠിപ്പിക്കുകയാണ് എന്താണ് ആ സാഹചര്യം വല്ലതീന ഒരു കൂട്ടം ആളുകൾ അവരുടെ പ്രത്യേകത എന്താണ് എർമൂന അസ്വാചും അവർ തങ്ങളുടെ ഭാര്യമാരെ ഭാര്യമാരെക്കുറിച്ച് വ്യഭിചാരോപണം പറയുന്നു എൻ്റെ ഭാര്യ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് ഒരാൾ പറയുന്നു അങ്ങനെ ചെയ്യുന്ന ആള് വലം ഇല്ല അംഫുസുഹും നേരത്തെ നമ്മൾ പറഞ്ഞു വ്യഭിചാരോപണം നടത്തുമ്പോൾ എന്തു വേണം നാല് സാക്ഷികളെ കൊണ്ടുവരണം എന്നാൽ തൻ്റെ ഭാര്യ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതിന് ദൃസാക്ഷിയായ ഒരു ഭർത്താവ് വലമ്യകുല്ലഹും സുഹദാവു ഇല്ല അംഫുസുഹും തന്നെ തന്നെയല്ലാതെ മറ്റൊരാളെയും സാക്ഷിയായി കൊണ്ടുവരാൻ ഈ ഭർത്താവിന് സാധിക്കുന്നുമില്ല ഭാര്യ വ്യഭിചരിച്ചിട്ടുണ്ട് തൻ്റെ കൊണ്ട് കണ്ടതാണ് പക്ഷെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല മറ്റൊരു സാക്ഷിയെ കൂടെ കൊണ്ടുവരാൻ കഴിയുന്നില്ല കാരണം ആ സാഹചര്യത്തിൽ ഒരാളും ഇത് കണ്ടിട്ടില്ല അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ അയാൾ എന്ത് ചെയ്യണം അഹദിഹിം അവരിൽ ഒരാളുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകളുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അർബു ത്തില്ല നാല് തവണ നാല് പ്രാവശ്യം എന്തു ചെയ്യണം അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു പറയണം എന്താ സത്യം ചെയ്യൽ എന്താണ് സത്യം ചെയ്യൽ ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു എൻ്റെ ഭാര്യ വിഭിചരിച്ചിട്ടുണ്ട് അപ്പം ഷഹാദത്ത് വഹദിഹീം അവരിൽ ഒരാളുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അർബു ഷഹാദാത്തിൻ നാല് തവണ സാക്ഷിയാക്കലാണ് ബില്ല അള്ളാഹുവിനെ സാക്ഷിയാക്കലാണ് നിശ്ചയമായും നിശ്ചയമായും താൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ് ഇതിന് അള്ളാഹു സാക്ഷിയാണ് എന്ന് നാല് തവണ പറയലാണ് ഇനിയോ തീർന്നോ തീർന്നില്ല വൽ സു അഞ്ചാം തവണ പറയണം അവൻ നാല് തവണ എന്താ പറയേണ്ടത് ഞാൻ ഈ പറയുന്നതിന് അള്ളാഹു സാക്ഷിയാണ് ഈ പറയുന്നതിന് സാക്ഷിയാണ് എന്ന് നാല് തവണ പറയണം അഞ്ചാം തവണ അവൻ എന്തു പറയണം ഞാൻ നുണയനാണെങ്കിൽ ഖാദിബാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനത്ത് അള്ളാഹുവിൻ്റെ ശാപം എൻ്റെ മേലിൽ ഉണ്ടാവട്ടെ എന്ന് അവൻ പറയുകയും വേണം അപ്പൊ ശാപ പ്രാർത്ഥന നടത്തുകയാണ് നാല് തവണ പറയണെന്ത് ഞാൻ സത്യമാണ് പറയുന്നത് അതിനാഹു സാക്ഷിയാണ് അഞ്ചാം തവണ അവൻ എന്തു പറയണം ഞാനീ പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം എൻ്റെ മേൽ ഇറങ്ങട്ടെ എന്ന് അവൻ പറയുകയും വേണം അപ്പം എന്താണ് ഈ പശ്ചാത്തലം നമ്മൾ വിശദമായി ഒരു കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞു വ്യഭിചാരാരോപണം നടത്താൻ പാടില്ല വ്യഭിചാരാരോപണം നടത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഗുരുതരമായ പാപമാണ് ഇനി അഥവാ ഒരാൾ വ്യഭിചാരാരോപണം നടത്തിയാൽ അയാൾ എന്ത് ചെയ്യണം അയാൾ നാല് സാക്ഷികളെ ഹാജരാക്കണം നാല് സാക്ഷികളെ ഹാജരാക്കിയിട്ടില്ലെങ്കിലോ നാല് സാക്ഷികളെ ഹാജരാക്കിയിട്ടില്ലെങ്കിലോ അവനെ സംബന്ധിച്ചിടത്തോളം അവനാണ് ശിക്ഷക്കർഹൻ ഈ ആരോപണം ഉന്നയിച്ച ആളാണ് ശിക്ഷക്കർഹൻ മനസ്സിലായോ അപ്പം ഇതാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പറഞ്ഞത് ഈ ആയത്തിൽ അള്ളാഹു പറയാണ് ഇനി അങ്ങനെ ഒരാൾ കണ്ണുകൊണ്ട് കണ്ടു സത്യമായും അയാൾ കണ്ടു പക്ഷേ ആ സാഹചര്യത്തിൽ മറ്റൊരാളെ ഇത് കാണിച്ചു കൊടുക്കാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരാൾ കാണുന്നവരായിട്ട് വേറൊരാളും ഇല്ല ഒരു മഹലൂക്കും ഇല്ല ഒരു പടപ്പുമില്ല അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്താ കാര്യം ഒരു സത്യമായൊരു കാര്യത്തെ അയാൾക്ക് മൂടി വെക്കാൻ കഴിയില്ല അപ്പം ഇസ്ലാം അതിന് അതിനനുവാദം കൊടുക്കുന്നു എന്ത് അവൻ നാല് തവണ പറയട്ടെ ഞാൻ ഈ പറയുന്നതിന് അള്ളാഹു സാക്ഷിയാണ് അഞ്ചാം തവണ പറയട്ടെ ഞാൻ ഈ പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം എൻ്റെ ഉണ്ടാവട്ടെ എന്ന് അവൻ എന്തു ചെയ്യട്ടെ അവൻ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ള കൂട്ടുകാരെ നമ്മൾ ഈ ഭാഗം നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിൽത്തുകയും നമ്മൾ പഠിക്കുകയും ചെയ്യുക റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃതവാൻ അലഹമില്ലാലമീൻ അസലാമലൈക്കും വാഹമത്തല്ല